ഏവർക്കും വാലന്റൈൻ ദിനാശംസകൾ നേരുകയാണ്. ഇന്ന് ഫെബ്രുവരി 14 9 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഇന്ന് വാലന്റൈൻ ദിനത്തിൽ മലയാളത്തിൽ നിന്നും OTT റിലീസ് ചെയ്തിരിക്കുന്നത് ക്യൂൻ എലിസബത്ത് എന്ന സിനിമയാണ്. മീര ജാസ്മിന്റെ മലയാളം സിനിമ തമിഴ് മലയാളം ഭാഷകളിൽ C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഫാമിലി എന്റർടൈനർ സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്കെത്തി പരാജയപ്പെട്ട മലയാളം സിനിമ കൂടിയാണ്. ഇന്ന് ഹിന്ദിയിൽ നിന്നും ഒരു വാലന്റൈൻ സീരീസ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ലവ് സ്റ്റോറിയാൻ എന്നാണ് സീരീസിന്റെ പേര്. ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം സീരീസ് ഇന്ന് OTT ലഭ്യമാക്കിയിരിക്കുകയാണ്. തമിഴിൽ നിന്നും ഇന്ന് വാലന്റൈൻ ദിനത്തിൽ ഒരു സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സഭാനായകൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. അശോക് സെൽവന്റെ ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ Disney+ Hotstarലൂടെ ഇന്ന് തമിഴ് മലയാളം തെലുഗു കന്നഡ ഹിന്ദി ഭാഷകളിൽ ലഭ്യമാണ്. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുന്നേ സിനിമയുടെ HD പതിപ്പ് ലീക്കാക്കപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സിനിമ OTT Hotstarലൂടെ ലഭ്യമാക്കിയിരിക്കുകയാണ്. സിനിമ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. ഈ ആഴ്ച C5 നിന്നും OTT റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ് സ്കാമി ബോയ്സ്. ചിത്രം ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹിന്ദി ഭാഷയിൽ നാളെ അർദ്ധരാത്രി 12 മണിയോടെ February 16 സിനിമ ലഭ്യമാകുന്നതാണ്. ഒരു തെലുഗു സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഭാമകലാപം 2 എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ February 16 അഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് 2019 തിയേറ്ററുകളിലേക്കെത്തിയ സിനിമയാണല്ലോ പൊറിഞ്ചു മറിയം ജോസ്. ചിത്രത്തിൻ്റെ തെലുഗു സിനിമ നാഗാർജുന നായകനായി എത്തിയ നാ സാമി റംഗ എന്ന സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. February 17 Disney+ Hotstarലൂടെ 3 ഭാഷകളിൽ സിനിമ ലഭ്യമാകും. തെലുഗു ഹിന്ദി തമിഴ് ഭാഷകളായിരിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്കെത്തിയ സലാർ കഴിഞ്ഞ മാസം നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഒഴികെയുള്ള പാനന്തൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരുന്നല്ലോ. ഇപ്പോഴത്തെ പ്രഭാസിന്റെ ഈ പാനന്തൻ സിനിമ ഹിന്ദി ഭാഷയിൽ കൂടി OTT റിലീസ് ചെയ്യുകയാണ്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ February 16 സിനിമ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ദി കേരള സ്റ്റോറി ഒരുപക്ഷെ OTT വലിയ വിവാദം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഹിന്ദി സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നാളെ അർദ്ധരാത്രി 12 മണിയോടെ February 16 ഈ ഹിന്ദി സിനിമയും OTT റിലീസ് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്കെത്തിയ ഈ ഹിന്ദി സിനിമ ഹിന്ദി തമിഴ് തെലുഗു മലയാളം ഭാഷകളിലായിരിക്കും C5 OTT റിലീസ് ചെയ്യുക. കഴിഞ്ഞ മാസം ജനുവരിയിൽ തിയേറ്ററുകളിലേക്കെത്തിയ ഇന്ത്യൻ സിനിമകളിലെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമകളിലൊന്നാണല്ലോ ഫൈറ്റർ. ഹൃതിക് റോഷൻ നായകനെത്തിയ സിനിമയുടെ OTT റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ വരുന്ന March 21 OTT റിലീസ് ചെയ്യുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയ്ക്ക് പുറമെ തമിഴ് തെലുഗു ഭാഷകളിൽ കൂടി OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾക്കായി.